kayaking, you have to, I mean, I would always suggest you go and do it in ocean rather than doing it in a lake or like artificial thing, because it's like a really different experience, different experience and different adventure. Very super adventurous experience on a kayaking in Finokura Island. Finokura Island is under Coromandal district in North Island, okay? We're doing it slow. My God. So, I opted for Finokura Island, and Donut Island. That is Whangamata Beach. Whangamata Beach is the access. 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 Whangamata kayaking at a hidden gem on the Larium Arcoritilla. So Yana the Velpertirigan, Surtigle, Velpertirigana, Whangamata Beach in Voita, our kayaking option under. So our port in England guided tours or single on the Kistol or anything, Edquan on England, Finokura Island kayaking man of Edka. Other Edquan on England, E video will conda a tipoli experience in the Kitta. So Elarkum in the link Talpedi on England and link that a description you could come. Particular ones at least on Chaynoka. Pinapo, actually. Season Marvel, summer, mari, winter, and the one is a cartoon, Tanapoka, Kuddha, Ladunda, Patrick Ravala, which is in Alarium. Kadal actually ocean in a terre Kuddha Ladium, Namakis Budimutuver. Pin a swimming arithil in the Kajans Adikim, but a swimming arithil on the Anglo, you risk a decade guided tours pick. Young guided tours of Pikeda, a pendu Kuddha and a kaikil or a friend on
പ്ലസ് നമ്മുടെ ഗൈഡ് ഫ്രണ്ട് കൂടെ പോകും. അപ്പൊ സ്വിമ്മിംഗ് അറിയത്തില്ലെങ്കിലും അവർ നമുക്ക് പഠിപ്പിച്ചു തരും എങ്ങനെ കയക്ക് ചെയ്യാം കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മൾ സേഫ് ആയിരിക്കും. പിന്നെ ചില സൈഡിൽ കൂടെ പോകുമ്പോൾ അവർ പറയും ലെഫ്റ്റിൽ പോകല്ലോ റൈറ്റിൽ പോകണം, ലൈക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും അവർ, നമ്മളെ നന്നായിട്ട് ഗൈഡ് ചെയ്യും. ഇൻ കേസ് മറിഞ്ഞു പോയാലും നമ്മളെ പഠിപ്പിക്കും എങ്ങനെ തിരിച്ച് കയറാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സോ അതാണ് കയാക്കിംഗ് എക്സ്പീരിയൻസ്, റിയൽ എക്സ്പീരിയൻസ്. വീഡിയോയിനകത്ത് കണ്ടിട്ടുള്ള ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അതിന്റെ ഭംഗിയൊന്നും പറഞ്ഞറിയിച്ചാൽ തീരത്തില്ല. കാരണം നമ്മള് ബീച്ചിലാണ് കയാക്ക് ഇറക്കി, ബീച്ചിൽ കയാക്ക് ഇറക്കി നമ്മൾ ഒരു 10-20 മിനിറ്റ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മൾ ചെന്ന് എത്തുന്നത് ഒരു ചെറിയൊരു ഐലൻഡ് തന്നെ, ഐലൻഡിനകത്ത് ഒരു ചെറിയ സ്ഥലത്താണ് കയാക്ക് ചെയ്തിട്ടേ. അവിടെ താഴോട്ട് നോക്കി കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് പാറയും, പാറയൊക്കെ കാണാം താഴെ, ബ്ലൂ കളർ, ഗ്രീൻ കളർ, വെള്ളം, എന്താ രസമാണെന്ന് അറിയാം. മേളോട് നോക്കി കഴിഞ്ഞാൽ കുറെ മരങ്ങളും, വിശ്വസിക്കാൻ പറ്റത്തില്ല ഓഷ്യൻ അല്ലെങ്കിൽ ബീച്ചിനകത്ത് ഇങ്ങനെ മരങ്ങളും ഇങ്ങനെ ഒരു ഏരിയ ഉണ്ടോ എന്ന്. ന്യൂസിലൻഡ് ഇസ് ജസ്റ്റ് ഓസം. നമ്മൾ ഇറങ്ങി തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓരോ മുക്കിലും മൂലയിലും ഓരോ അഡ്വഞ്ചേഴ്സ് ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. സോ ഈ വീഡിയോ എല്ലാവരും കാണണം, കണ്ടു അല്ലെങ്കിൽ കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അന്നേരം എനിക്കൊന്നും എടുക്കാൻ പറ്റില്ല വീഡിയോ, കാരണം ഞാൻ കയക്ക് ചെയ്ത് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ക്യാമറ പകുതി കഴിഞ്ഞ് ഓൺ ചെയ്ത് കാണുന്ന വിഷ്വൽസ് എൻ്റെ ഗോപ്രോ എൻ്റെ ഹെഡ് സ്ട്രാപ്പ് വെച്ചിട്ട് എടുത്തേക്കുന്നത്, അതുകൊണ്ടാണ് അത് അത്രയും ക്ലിയർ ആയിട്ട് ഞാൻ കണ്ട പോലെ തന്നെയാണ് വീഡിയോസ് വന്നേക്കുന്നത്. അപ്പൊ ആ ഒറിജിനൽ ഫീലിംഗ് ഉണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. എല്ലാവരും ചെയ്ത് നോക്കണം വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സൊക്കെ ഉണ്ട് പറഞ്ഞു കൊടുക്കണം. അടുത്ത വീഡിയോസ് കാണാൻ മറക്കരുത്. അടുത്ത വീഡിയോസിൽ ഇതുപോലത്തെ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഇടുന്ന പിന്നെ പിന്നെ വരുന്നതായിരിക്കും. ഇടയ്ക്ക് കുറച്ച് ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട്, അപ്പൊ അത് കാരണം എന്റെ ലൈക്കൊക്കെ കുറെ താഴെ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഷെയറും ഒന്നും അങ്ങനെ വന്നില്ല. ഈവൻ വ്യൂസ് വളരെ താഴെ പോയി. കാരണം ലൈക്ക് ഞാൻ ആക്റ്റീവ് ആയിരുന്നു, പക്ഷേങ്കിൽ എഡിറ്റ് ചെയ്തിടാനുള്ള ഒരു ഡിലേ വന്നു, കാരണം ഇച്ചിരി തിരക്ക് വന്നു, അതുകൊണ്ട് പറ്റിയതാ. അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്റെ കയ്യിലെല്ലാം ഇങ്ങനെ സ്റ്റോക്കായിട്ട് ഇരിക്കുവാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ളത്. ഞാൻ ആക്റ്റീവാണ്, നിങ്ങൾക്കൊന്നും കാണിക്കാൻ പറ്റിയില്ല എനിക്ക്. അപ്പം എല്ലാം പുറകെ പുറകെ ഉടനെ ഉടനെ വരുന്നതായിരിക്കും. അടുത്ത വീഡിയോ കാണാൻ മറക്കരുത്. അടുത്ത വീഡിയോ സ്പെഷ്യൽ വീഡിയോ ആണ്. സോ അടുത്ത വീഡിയോ കാത്തിരിക്കണം. പിന്നെന്താ, ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒരൗണ്ടും കൂടെ ആ ഒരു വ്യൂ കണ്ടിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. അപ്പം വേറെ കോഫി സൈനിങ് ഓഫ്. Tea medicine in general, they use it for many many purposes. The tea is good for cleansing, kind of detox sort of thing, but they use the leaf as well to make balms for your skin. Eczema. So you have that stuff as skin disease, it's really good to use this. They use for when you put it on your as well, and on your it's kind of numbing. So if you put a leaf here and you have a toothache or something like that, you can put it here and it helps with the pain. So back in the day, this is very useful. There's a little bit of a write-up here, and then if you guys can, you want to read, then you read and learn a little bit more, and we can try some of it too. People like it, some people might not like it too much. See how you guys go. Thank you. No worries, thank you. Oh, maybe a that's the baby of oyster catcher.